സാധാ സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു വാർഡ്രോപ്പാണ്, വുഡ് ഫിനിഷിംഗ് ആയിട്ടായിട്ട് വരുന്നത് കേട്ടോ. വുഡ് ഫിനിഷിങ്ങും പിന്നെ വൈറ്റ് ഡോറായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ചെറിയ ഡ്രസ്സിംഗ് ടേബിളും വരുന്നുണ്ട്, ചെറിയ ഡ്രസ്സിംഗ് ടേബിളും പിന്നെ ചെറിയ രണ്ട് ഡോറാണ്. ഇപ്പോൾ ചെറിയ വലുപ്പത്തിലാണ്. പിന്നെ വേറെ ബെഡ്റൂമിലൊക്കെ വേറെ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ വരുന്നത് അത് മൊത്തം PVC ഷീറ്റാണ് വരുന്നത്. ഇത് എങ്ങനെ ചെയ്തിരിക്കണം പറഞ്ഞു തരാം. ഈ സെക്ഷൻ കൊണ്ടോ, ഇത് വന്നിട്ട് രണ്ടുക്കൊന്ന് സെക്ഷനാണ് കേട്ടോ, രണ്ടുക്കൊന്ന് വാൾനെറ്റ് കളറാണ് സെക്ഷൻ വരുന്നത്. ഇതൊക്കെ വാൾനെറ്റിൻ്റെ കളറാണ് കേട്ടോ, ഇത് അലുമിനിയം തന്നെ ആണ് വരുന്നത്. ഇപ്പോൾ ഇത് വരുമ്പോൾ അത് PVC ഷീറ്റാണ് വരുന്നത്. ഇപ്പോൾ PVC ഷീറ്റ് എന്ന് പറയുമ്പോൾ വാട്ടർ പ്രൂഫാണ്, ചെതലിന് പിടിക്കില്ല, നല്ല 18 വർഷമൊക്കെ വാറൻറ്റി തരുന്ന ഒരു ഷീറ്റാണ് കേട്ടോ. അത് രണ്ടും ഷീറ്റ് അതെ, വൈറ്റും അതെ, 18 വർഷം വാറൻറ്റി തരുന്ന ഷീറ്റാണ്. ഷീറ്റ് ഞാൻ അത് യൂസ് ചെയ്യുന്നത് ഫ്ലെക്സ് ബോണ്ട് പിന്നെ ക്രോസ് ബോണ്ട് പിന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയൊരു സാറാ പറഞ്ഞൊരു ഷീറ്റും കൂടി വരുന്നത്, അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷീറ്റാണ്. പിന്നെ ഷീറ്റിൽ ഇവിടെ PVC ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സാധാരണ ടേബിൾ ടോപ്പായിട്ട് ഒരു ഗ്ലാസ് കൊടുക്കാറുണ്ട്, പക്ഷേ വുഡ് ഫിനിഷിംഗ് ആയതുകൊണ്ട് അത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം മൊത്തം ഒരു വുഡിൻ്റെ വൈറ്റിൻ്റെ മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ റൂം ചെറുതായതുകൊണ്ടാണ് ചെറിയ വാർഡ്രോപ്പാണ് വരുന്നത്. സാധാരണ 4-3 ഡോറാണ് വരിക, അപ്പോൾ ചെറിയ വാർഡ്രോപ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബെഡ്റൂം അങ്ങനെ സ്പേസൊക്കെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ മോളിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് സെക്ഷൻ ഇങ്ങനെ കൊടുത്തിട്ട് നേരെ ടൈപ്പറിങ് അടിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളിൽ വേറെ സൈഡ് സെക്ഷൻ കൊടുത്തിട്ട് വന്ന് 7-8 ആണ് കേട്ടോ സെക്ഷൻ കൊടുത്ത്. സാധനം എഫ് ഒക്കെ അടിച്ച് ചെയ്യും, പക്ഷേ എഫ് അടിച്ച് ചെയ്യുമ്പോൾ എഫിൻ്റെ ഈ വരുന്ന MM വളരെ കൂടുതലായ കൊണ്ടാണ് 7-8 ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്, സീലിങ് പോലെ കൊടുത്തിരിക്കണം. പിന്നെ ഒരു ലേറ്റിന് പോയിൻ്റ് ഇടാണ്ട് ഇപ്പോൾ ലേറ്റും കൂടി ഫ്രണ്ടിൽ കൊടുക്കും, ഇപ്പോൾ കാരണം കുറച്ച് വൃത്തി ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിന് ഇനി മിറർ ഫിറ്റ് ചെയ്യാണ്ട് താഴത്ത് ചെറിയൊരു ഡോട്ടാണ് വയ്ക്കാൻ പോകണം, ഡോമാ വെച്ചാണ് ഹാൻഡിലിൻ്റെ പകരം ഇവിടെ വേറെ ഹാൻഡിൽ കൊടുക്കുന്നത്. ഇതുപോലെ 10-12 ഇഞ്ചിൻ്റെ XT ഹാൻഡിലാണ് കേട്ടോ. സാധാരണ ഡോറിൽ ബ്ലാക്കാണ് ഞാൻ കൊടുക്കാറ്, പക്ഷേ ഈ ഇവർക്കത് വീട്ടിലെ ഉടമസ്ഥന് അത് ബ്ലാക്ക് വേണ്ട, സ്റ്റീലിൻ്റെ കളറ് മതി പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. സാധാരണ ബ്ലാക്കാണ് കൊടുക്കുക. നമ്മൾ ഈ ഒരു വീട് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സംഭവമാണ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ മോഡല് ഇവിടെ പെയിൻറ്റും പണിയൊക്കെ നടന്നിട്ടുണ്ട്, ഇത് ഫെറസൂണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫെറസൂണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഞാൻ വൈറ്റ് വാഷൊക്കെ അടിക്കാണ്ട്, അപ്പോൾ പെയിൻറ്റ് പണിക്കാരൊന്നും ലീവാണ് അവർ ചെയ്തിട്ടില്ല, ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈറ്റ് ഈ ഫ്രെയിം അടിച്ചിട്ട് പെയിൻ്റ് അടിക്കുമ്പോൾ എന്താ വെച്ചാൽ ചെറിയ ഗ്യാപ്പും സ്ക്രൂ ചെയ്ത ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാകും, അപ്പോൾ അതിലൊക്കെ അവർ പൊട്ടിയിട്ടിട്ട് പെയിൻ്റ് അടിക്കാണ് ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രശ്നമല്ല, വൃത്തി കിട്ടും, ഇപ്പോൾ ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് ചെയ്യണം. ചിലർ പെയിൻ്റ് ഫുൾ പണി കഴിഞ്ഞിട്ടും ഡോറ് കയറ്റിടും ഇടും ഫിസ്റ്റൊക്കെ ചെയ്യും. അപ്പോൾ ഫ്രെയിം ഫിസ്റ്റ് ചെയ്ത് എങ്ങനെ പോയാലും എന്താ പറയുക, ഈ സ്ക്രൂ ചെയ്യുന്ന ആ ഭാഗങ്ങളൊക്കെ ഹോള് വരും. അപ്പോൾ ഹോള് നമുക്ക് പൊട്ടിയിട്ടടിച്ച് പെയിൻ്റ് ടച്ച് ചെയ്യേണ്ടി വരും. പിറ്റ വാൾഡ്രോപ്പ് അത്ര ചെയ്യുള്ളൂ. ഇനി വേറൊരു വാൾഡ്രോപ്പൊന്ന് കാണിച്ചാൽ ഇനി അടുത്ത റൂമിലൊരു വാൾഡ്രോപ്പും കൂടി വരുന്നുണ്ട്. പക്ഷേ അവിടെ വന്നിട്ട് ഡ്രസ്സിംഗ് ടേബിളൊന്നും ഇല്ല, അവിടെ പെയിൻ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പെയിൻ്റ് പണിക്കാർ ലീവാണ്, ഇന്നവർ വന്നിട്ടില്ല. ഒരു വാൾഡ്രോപ്പ് ഒന്നിച്ച് സിമ്പിളായിട്ട് ചെറിയ വാൾഡ്രോപ്പാണ്, ഡ്രസ്സിംഗ് ടേബിളൊന്നും ഇല്ല, 3 ഡോറാണ് വരുന്നത്. ഇത് സെയിം തന്നെ താഴത്തൊരു വാൾഡ്രോപ്പും കൂടി ഉണ്ട്, അപ്പോൾ അതിൽ വരുമ്പോൾ ഡ്രസ്സിംഗ് ടേബിളൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് 4 വശം വുഡിൻ്റെ ഫിനിഷിംഗ് കൊടുത്തിട്ട് സെൻറ്ററിലും 3 ഡോറ് വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ കൂടുതൽ മോഡൽ ട്രെൻഡ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. താഴത്തെ ഒരു ആ വാൾ ഇതേ 3 ഡോറിൽ ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഈ വീട്ടിൽ കുറച്ച് ഒരു വർഷങ്ങളിലായിട്ട് 2-3 വർഷം പണിയൊന്നും നടക്കാണ്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നു, അതുകൊണ്ട് അത്ര ഇങ്ങനെ അഴുക്കൊക്കെ ആയിരിക്കുന്നു കേട്ടോ. കാരണം ആ സമയത്ത് വീട്ടിൽ ജനലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ മഴയും കാറ്റൊക്കെ ഉള്ളിലേക്ക് അടിച്ചിട്ടാണ് ഇങ്ങനെ പൊടിയും ഇതൊക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഫിനിഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് വരുന്നുള്ളൂ. വാൾഡ്രോപ്പ് ചെയ്ത് വെച്ചിരുന്നു, പക്ഷേ ഇതിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കണുള്ളൂ. ഷീറ്റ് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത് സിമ്പിൾ, ചെറിയൊരു സിമ്പിളായ മോളെ താഴത്ത് ഷീറ്റ് ഇങ്ങനെ പാനൽ ചെയ്തിട്ടുണ്ട്, താഴത്ത് ഡ്രോ പോലെ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ മിററ് വരും, മിററ് അങ്ങനെ മൊത്തം മിററ് വരില്ല, ഷീറ്റ് വെച്ച്
മുകളിൽ ഒരു വൈറ്റിൻ്റെ ഒരു സീലിംഗ് പോലെ മുകളിൽ കൊടുക്കും, എന്നിട്ടാണ് ചെയ്യുള്ളൂ കേട്ടോ. അത് ഞാൻ പിന്നെ വഴി അത് കാണിച്ചു തരാം. വർക്ക് ഫുള്ളായി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് വന്നിട്ട് മൂന്ന് ഡോർ തന്നെ വരുന്നത് കേട്ടോ. ഇത് അതേ സെയിം ടൈപ്പ് തന്നെ ചെയ്തിരിക്കുന്നത്, രണ്ട് മൂന്ന് സെക്ഷനാണ് വരുന്നത്. ഇതേ മുകളിൽ കുറച്ച് വീതി കൂടിയതുണ്ട്, 3 ഇഞ്ചിന് വരുന്നുണ്ട്, 4 ഇഞ്ചിന് വരുന്നുണ്ട്. മേസ്യ നമ്മൾ 3-4 ഇഞ്ചിലൊന്നും ചെയ്യില്ല, 3-2 ഇഞ്ചിലൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ ഒരുപാട് വീതി കൂടെ ബോറാവും, അപ്പോൾ അതുകൊണ്ടാണ് 2 ഇഞ്ചാണ് മാക്സിമം കൊടുക്കുക. അപ്പോൾ 3 ഇഞ്ച് ആ സെക്ഷൻ്റെ അനുസരിച്ച് നമ്മൾ അഡോ വാൾഡ്രോപ്പിൻ്റെ വലിപ്പം അനുസരിച്ചാണ് കൊടുക്കുള്ളൂ. ഇനി അടുത്ത് വരുന്നത് കിച്ചനാണ്. ഇത് വരുന്നിട്ട് ഡൈനിങ് ഹാളെ വരുന്നത് കേട്ടോ. ഡൈനിങ് ഹാളിൻ്റെ വർക്കും ചെയ്യാണ്ട് ക്ലീൻ ചെയ്തിട്ട് വേണം. ഒരു കോണി ടേപ്പ് വരും, സ്ട്രേജസിൻ്റെ അടിയിൽ ഡോറ് വരും. അത് കഴിഞ്ഞിട്ട് അവിടെ ആ സൈഡിലായിട്ട് ഒരു ഇത് വരും, എന്താ പറയുക, വാസ് സ്പേസ് വരും. അത് മൊത്തം കംപ്ലീറ്റ് സെറ്റായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അത് ലാസ്റ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ വീഡിയോ പിന്നെ ചെയ്ത് ഈ ചാനലിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്ത ടി വി യൂണിറ്റ് കാണിച്ചാൽ ടി വി യൂണിറ്റ് പകുതിയാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൽ ഇനി ലൈറ്റ് അരിഞ്ഞ് ഇതൊക്കെ കൊടുക്കാനുണ്ട്. ലൈറ്റിൻ്റെയൊക്കെ ഞാൻ വയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ലൈറ്റാണ് നമ്മൾ കൊടുക്കാൻ. താഴത്ത് സെറ്റ് ബോക്സിൻ്റെയും പിന്നെ ഒരു ക്യാമറയുടെ ഒക്കെ സെറ്റിംഗ് ബോക്സൊക്കെ അവിടെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടാണ് ഹോൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അതിന് ഒരു ഗ്ലാസ്സും കൂടി കൊടുക്കാനുണ്ട്. ഇനി അടുത്തായി വരുന്നത് കിച്ചനാണ് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ പെയിൻറ്റ് വേണമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതെങ്ങനെ അത് ക്ലിയറാക്കി വരുന്നുള്ളൂ. കിച്ചന് വന്നിട്ട് ചെയ്തിരിക്കുന്നത് ഗ്രേയും പിന്നെ പ്രൊഫൈൽ വരുന്നത് ഗോൾഡ്, റോസ് ഗോൾഡാണ് കേട്ടോ ഈ കളറ് വരുന്നത്. ടോപ്പിൽ പിന്നെ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇതെന്ന് കൊടുക്കാറുണ്ട്, പക്ഷെ കസ്റ്റമേഴ്സിന് വന്നിട്ട് ഇവിടെ താഴത്തെ മാറ്റം പ്രൊഫൈൽ കൊടുത്താൽ മുകളിൽ ഡോർ ഹാൻഡിൽ കൊടുത്താൽ മതി പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കണം. മാക്സിമം ഗ്യാപ്പൊന്നും ഇല്ലാത്ത അത് എൻ്റെ ഫിനിഷിംഗ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്യാപ്പിൻ്റെ അധികം കൊടുത്തിട്ടില്ല. താഴത്ത് വന്ന 2 ഡ്രോ കൊടുത്തിട്ടുള്ളൂ. ഇത് വന്ന് ഷീറ്റ് കട്ട്ലറിയാണ്. സാധാരണ വീട്ടിൽ സ്പൂണ് കയ്യിലൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റിയ ടൈപ്പിലാണ് ഷീറ്റ് കട്ട്ലറി. താഴത്ത് വരുന്നതാണ് പ്ലേറ്റ് ട്രേ ആണ്. നമ്മൾ പ്ലേറ്റൊക്കെ വയ്ക്കാൻ വേണ്ടി മോഡലാണ്. ഈ 2 സംഭവം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ പുള്ളൗട്ട് പല മോഡലും പ്ലെയിൻ ബാസ്കറ്റ് അങ്ങനെ കുറേ സെക്ഷനൊക്കെ വരുന്നുണ്ട്. പക്ഷേ 2 ഡ്രോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 2 ഡ്രോ മാത്രം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്യാസ് വരുന്നുണ്ട്. ഗ്യാസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഹോള് കൊടുത്തത്. ഗ്യാസ് അടുപ്പിന് വേണ്ടിയിട്ട് ഗ്യാസ് സിലിണ്ടർ പുറത്തേക്കാണ് വരുന്നത്. അതിനൊരു ഹോൾ ഇട്ടിട്ട് ഗ്യാസ് സിലിണ്ടറിന് വേണ്ടിയിട്ട് ഒരു പൈപ്പ് പോകാറില്ല, ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഗ്യാസ് സെൻട്രലിലേക്കില് കണക്ഷൻ പോകുന്നത്. ഗ്യാസ് അടുപ്പ് മാത്രമേ ഉള്ളിൽ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരു സെക്ഷൻ വരുന്നുണ്ട്. അത് ഇതുപോലത്തെ ഒരു സെക്ഷനാണ് വരുന്നത്. അതിലിങ്ങ് വെച്ചിട്ടാണ് ഗ്യാസ് അടുപ്പിൻ്റെ സെറ്റാക്കാനുണ്ട്. ഇതിൻ്റെ ഒട്ടിച്ചിട്ടില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നു. പിന്നെ അടുത്ത് വരുന്നത് ഇതിൻ്റെ താഴത്തെ ഒരു സെക്ഷനും കൂടി ചെയ്യാനുണ്ട് കേട്ടോ. അത് ചെയ്യാൻ പോകുന്നുള്ളൂ. ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ വർക്ക് ഞാൻ വീഡിയോ ഒക്കെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ കിച്ചണത്തെ വർക്ക് എത്ര ഉള്ളൂ. ഇത് ചെറിയൊരു കിച്ചണാണ് കേട്ടോ, ആദ്യം വലുപ്പമൊന്നുമില്ല, ചെറിയൊരു കിച്ചണാണ്. ഇപ്പോൾ സാധാരണ ഒരു കിച്ചണൊക്കെ അത്ര വലുപ്പം മതി, കാരണം അപ്പുറത്ത് വർക്ക് ഏറിയുണ്ട്. ഒരു ഫ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ വരെ ഒരു ഫ്രെയിം സെറ്റാക്കിയിട്ടുള്ളൂ. അതിൻ്റെ ഇപ്പുറത്തെ ഫ്രിഡ്ജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വലുപ്പമുള്ള വേറൊരു സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ വറുത്തൊന്ന് വർക്ക് ഏറിയാണ്. അവർക്ക് പ്രത്യേകിച്ച് ഫ്രെയിമൊന്നും ചെയ്യേണ്ട പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ലല്ലോ. വരയ്ക്കൂടെ ചേർന്നതിൻ്റെ ഒരു ടോയ്ലറ്റും വരുന്നുണ്ട് കേട്ടോ.
ബാത്റൂം. അപ്പോൾ ഈ വീട്ടിലെ വർക്കും എത്ര തന്നെ ഉള്ളൂ. നമുക്ക് നേരത്തെ സൈക്കിളത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, അത് വേറൊരു മോഡലാണ്, അത് ഞാൻ പിന്നെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഫുൾ ഫിനിഷായിട്ട് ഒന്നും കൂടി ഞാൻ ചെറുതായിട്ട് ഞാൻ എല്ലാത്തിൻ്റെ ഒരു ഇത് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ.